വിഗൻപടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും നിർണായകമായ ചില വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരത്തെ പല സ്കൂളുകളിലും സ്വർഗതി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഇതാ മലയാളത്തിലെ പ്രമുഖ പത്രമാധ്യമം പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ിൽ ഏർപ്പെടുന്നത് സ്വർഗതി നിയമപരമായിട്ട് കുറ്റമല്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹം അത് പൊതുവെ അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഗൗരവതരമായ കാര്യങ്ങളിലേക്ക് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഒരു പ്രവർത്തികൾ തുടരുന്നത് അത്ര കണ്ട് ഭൂഷണമല്ല എന്നുള്ളതാണ് പ പത്രമാധ്യമം പുറത്തു വരുന്ന വാർത്ത അതോടൊപ്പം തന്നെ ഏകദേശം കഴിഞ്ഞ ഒരു വർഷം മാത്രം തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറിലധികം ലഹരി കേസുകൾ സ്കൂളുകളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി ഇത്തരത്തിൽ ആ പത്രങ്ങൾ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി വലിയ പുരോഗമനം നേടിയ ഭരണ തലസ്ഥാനം നിലനിൽക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ഇത്തരത്തിലുള്ള കേസുകൾ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ ഈ പ്രമുഖ പത്രം പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ലഹരി അടിമപ്പെട്ട വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നു അതും വിദ്യാർത്ഥികളാണ് തിരിയുന്നത് അതും ഹൈസ്കൂളുകളിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഗൗരവകരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അവർക്ക് ബോധവൽക്കരണം നൽകുവാനുള്ള യാതൊരു സംവിധാനവും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലില്ല എന്നതടക്കം ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ പത്ര റിപ്പോർട്ട് ഒരു പക്ഷേ വലിയ ഗൗരവമായി ചിന്തിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രേരിക്ക് പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും വലിയ ഗൗരവത്തിൽ തന്നെ ഈ റിപ്പോർട്ട് എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരള കൗമുദീപ് എന്ന മലയാളത്തിലെ പ്രമുഖ പത്രമാധ്യമമാണ് ഇത്തരത്തിൽ സ്കൂളുകളിൽ സ്വർഗരുതി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം